നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ മന്ത്രിസഭാ പുനഃസംഘടന വരുന്നു, സഹൃദയരെ വരുന്നു. പുറത്താവുന്നവർ ആര്, അകത്താവുന്നവർ ആര് എന്നതിൽ ഏകദേശ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ അസസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന ശമ്പള കൂടുതലും സ്ഥാനക്കയറ്റവും എല്ലാവർക്കും അറിയാമല്ലോ. ഏതാണ്ട് അതുപോലൊരു സംവിധാനം എന്നാണ് കരക്കമ്പി. എന്നാലും സ്പീക്കർ സ്ഥാനം ഒരു മിത്താവാൻ പോകുന്നത് എ എൻ ഷംസീറിനാണ്. പാവം, അഴിച്ചുപണി പോലും ആരും പറഞ്ഞില്ല. മാധ്യമങ്ങളിലൂടെയാണത്ര എല്ലാം അറിഞ്ഞത്. മരുമകൻ മന്ത്രി റിയാസിന് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ പരിഭവിച്ച കോടിയേരിയുടെ മാനസപുത്രൻ ഷംസീറിന് സ്പീക്കർ സ്ഥാനം നൽകിയായിരുന്നല്ലോ ആശ്വസിപ്പിച്ചത്. കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെപ്പോലെ അതങ്ങ് ആസ്വദിച്ചു വരും മുന്നേ ദേ വരുന്നു കസേര മാറ്റം. ചുരുക്കത്തിൽ ഇറക്കി വിടുന്നു എന്ന്. നവംബർ 20 രണ്ടാം പിണറായി സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുകയാണ്. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനങ്ങളെല്ലാം വച്ചു മാറും എന്നത് നേരത്തെയുള്ള ധാരണയാണ്. ഇതനുസരിച്ച് ഇപ്പോൾ ലഭിക്കുന്ന സ്ഥിരീകരിക്കാനാവാത്ത വിവരം, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സ്പീക്കറാക്കി ഷംസീറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റും എന്നതാണ്. അപ്പോൾ ഘടകകക്ഷികളുടെ മാത്രമല്ല സ്വന്തം പാർട്ടി CPM സ്ഥാനങ്ങൾ മാറുന്നു. ഇനി മാത്രമല്ല, ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും മാറിയേക്കും എന്നതാണ് മറ്റൊന്ന്. പകരം വരുന്നതാവട്ടെ കടന്നപ്പള്ളി രാമചന്ദ്രനും KB ഗണേഷ് കുമാറും. അടുത്തയാഴ്ച ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നേക്കും. ഗതാഗത വകുപ്പ് വേണ്ട എന്ന് KB ഗണേഷ് കുമാർ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. സ്വന്തമായി ബസ്സൊക്കെ ഉള്ളവർക്ക് KSRTC ഒക്കെ കയ്യിൽ കിട്ടിയാൽ അത് കൈകാര്യം ചെയ്യുന്നത് തൊല്ലയാവുമല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കണം. പിന്നെ ഇഷ്ടം പറഞ്ഞ് വകുപ്പ് ചോദിച്ചു മേടിക്കാനൊക്കെ ഗണേഷ് കുമാറിനെ പോലെ ഒരാൾക്ക് അവസരമുണ്ട് എന്നും ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഗതാഗതം വേണ്ടെന്നറിയിച്ച സ്ഥിതിക്ക് AK ശശീന്ദ്രന് ഗതാഗതം കൊടുത്ത് ഗണേഷ് കുമാറിന് വനം വകുപ്പ് കൊടുക്കാനും നീക്കമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടനം ആദ്യ സർക്കാരിനോളം മികച്ചതല്ല എന്ന വിമർശനം വ്യാപകമാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനങ്ങൾക്ക് പലതും വഴിവെച്ചിട്ടുണ്ട്. മാത്രമല്ല, പാർട്ടി നേതൃത്വം അത്തരത്തിൽ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന വിലയിരുത്തലുമുണ്ട്. നിപ്പ പിടിച്ചു നിർത്താൻ അഹോരാത്രം പരിശ്രമിക്കുന്നതിനിടെ വീണ ജോർജിന് സ്പീക്കർ സ്ഥാനം നൽകി ഒതുക്കിയാൽ മിണ്ടാതെ അവിടെ ഇരുന്നോളുമല്ലോ. മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചയെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നാണ് സ്പീക്കർ എ എൻ ഷംസീർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമാണത്ര പാവത്തിനുള്ളത്. ഇതു സംബന്ധിച്ച ചർച്ചകളെക്കുറിച്ച് അറിയില്ല എന്ന്. മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് അറിയില്ലെന്ന നിലപാടിലാണ് ഗതാഗത മന്ത്രി ആന്റണി രാജുവും. മാത്രമല്ല, മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനോട് ഒരു ബുദ്ധിമുട്ടുമില്ലത്രേ. ഒരു നിയോജക മണ്ഡലം നോക്കുന്നതാണ് സംസ്ഥാനം നോക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് ആന്റണി രാജുവിൻ്റെ പ്രതികരണം.